ഉരുളിയിൽ കടന്ന് ഊയലാടിക്കൊണ്ടിരിക്കുന്ന ഈ ചിക്കൻ കടയൊന്ന് നോക്കിയാണ് അവസാനം ഇതിന്റെ മേലെ കൂടെ മല്ലിച്ചപ്പും ബാഗിയാടും അങ്ങോട്ട് വെക്കും. അപ്പൊ ചെറിയൊരു കുടിയിരിക്കലിന്റെ പരിപാടിയിലാണ്. ചിലവര് കുറ്റൂസ എന്നൊക്കെ പറയും, നമ്മൾ കുടിയിരിക്കൽ എന്നാ പറയാ, ഹൗസ് വാർമിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ അവിടുത്തെ ചെറിയൊരു ഫുഡിന്റെ വിശേഷമാണ്, ഒരാളെ ഞാൻ ഇങ്ങോട്ട് കാണിച്ചരാം. ഈ ചെമ്പിട്ട് ബിരിയാണി ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മൾ അസർഫാക്ക. മൂപ്പരാണ് ഇന്നത്തെ ഇവിടുത്തെ ഫുഡൊക്കെ വെച്ചുണ്ടാക്കിയത്. അപ്പൊ ഇദ്ദേഹം പറയണൊക്കെ ഒന്ന് കേട്ടോക്ക. ഇത് പച്ചക്കറി ബിരിയാണി. പിന്നെ ബിരിയാണി സാദാ, പിന്നെ എന്തെ കൊക്കനറ്റ് കപ്സ ഉണ്ടോ? ആ പിന്നെ എല്ലാ സാധനവും ഉണ്ട്. ഹൈദരാബാദ് ഹൈദരാബാദ് ബിരിയാണി എസ് പി എസ് പി. ഓക്കെ, മൂപ്പര് ഇപ്പൊ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ മൂപ്പര് ഉണ്ടാക്കണ്ടെന്നാ പറഞ്ഞത്. ചിക്കൻ കടായി ഇങ്ങനെ കോരി ഇങ്ങനെ എടുത്തോണ്ടിരിക്കാണ്. നാടൻ ചിക്കൻ കടായി മൂപ്പര് പറഞ്ഞ ഈ ചിക്കൻ കട, ഇത് കണ്ടാൽ തന്നെ ഒരു ഹലാക്കിലെ തിരമാല തൊള്ളയെ കൂടെ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒക്കെ ചെറിയ കുണ്ടം പാത്രത്തിൽ ഇങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ സപ്ലൈ ചെയ്യാനുള്ള ടൈം ആയിക്കണ്, ടേബിൾ മേലൊക്കെ നിരത്തി വെക്കാണ് ഇനി. അപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കണ വേറെ ആരെ കുടിയിരിക്കലൊന്നുമല്ല, എന്റെ അമ്മോന്റെ പെരന്റ് തന്നെയാണ്. കുറെ ഫുഡ് ഐറ്റംസ് ഉള്ള ഹെവി പരിപാടി ഒന്നും ഇല്ല, ഉള്ളത് കൊണ്ട് ഒരു നാടൻ മട്ടത്തിലെ പരിപാടി. അപ്പൊ ഫസ്റ്റ് ട്രിപ്പിൽ എല്ലാവരും ചോറുന്നായിരുന്നു, ടേബിൾ ബാക്കി ഉണ്ടപ്പോ പിന്നെ നമ്മളും നോക്കിയിരുന്നില്ല, നമ്മൾ അങ്ങോട്ട് ഇരുന്ന് പച്ചക്കറി ബിരിയാണിയാണ്, മലബാർ പച്ചക്കറി ബിരിയാണി. അതിക്ക് പറ്റിയ മാച്ച് ആയിട്ടുള്ള ഐറ്റം ആണ് ഈ നാടൻ കോഴിക്കടായി. പക്ക കോമ്പിയാണ് ഈ പച്ചക്കറി ബിരിയാണി നാടൻ കോഴിക്കടായി. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമുണ്ട് ഈ കോമ്പി? ആ കടായിലുള്ള ചെറിയ ചെറിയ ചിക്കൻ പീസ് എടുത്ത് ഇങ്ങനെ ഉടച്ചിട്ട് ആ റൈസിന്റെ കൂടെ അങ്ങോട്ട് കൂട്ടി പിടിച്ചാൽ മതി, പിന്നെ ഒന്നും നോക്കണ്ട. കല്യാണപ്പേരയിൽ ബിരിയാണിന്റെ ഇപ്പൊ നല്ലോണം കഴിച്ചായിട്ടാണല്ലോ ഈ ചിക്കൻ കടായി. മൂപ്പര് ഈ ചിക്കൻ അത് വേറെ ലെവലാട്ടോ. മൂപ്പര് നമ്പർ നമ്മുടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ആ ബിരിയാണിയൊക്കെ കഴിച്ച് അവസാനം സുലൈമാനെ കണ്ട് കുടിച്ചാണ്ടല്ലോ സബാഷ്.